Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് മലബാർ സ്നാക്കായിട്ടുള്ള എലാഞ്ചി റെഡിയാക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് അതിൻ്റെ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയാണ് കേട്ടോ നല്ലത്, താറാമുട്ട ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഉപ്പ് ഇതിനാവശ്യമില്ല. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ച് നോക്കിയിട്ട് വേണം ബാക്കി ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1¼ കപ്പിനടുത്ത് വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം. ഒരല്പം മഞ്ഞൾപ്പൊടി, കളറിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ നീർദോശയുടെ ബാറ്ററിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിട്ട്, എന്നാൽ ദോശമാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ 25 ഗ്രാം വീതം കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 3 ഏലക്കയുടെ ഉള്ളിൽ കുരു ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയായിട്ടും യൂസ് ചെയ്യാം. 2 കപ്പ് തേങ്ങാ ചിരകിയതെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം കുറച്ച് മതിയെങ്കിൽ 1/2 കപ്പ് മതിയാവും. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കിസ്മിസും കൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ, ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയായിട്ട് നന്നായിട്ട് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ പഞ്ചസാര ചെറുതായിട്ടൊന്ന് ആ തേങ്ങയിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചസാരയുടെ മധുരം എല്ലാം തേങ്ങയിലേക്ക് അലിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട്. ആ പഞ്ചസാരയും നെയ്യും എല്ലാം തേങ്ങയിലേക്ക് പിടിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ തേങ്ങ മൂത്ത് പോകും, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സോഫ്റ്റ് ആയിരിക്കില്ല നമ്മൾ കഴിക്കുമ്പോഴേക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ദോശക്കല്ല് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ഒഴിച്ച് ദോശയുടെ പരുവത്തിന് കുറച്ച് കനം കുറച്ച് നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. കനം കുറച്ച് ചുടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി കട്ടിയിലിരുന്ന് കഴിഞ്ഞാൽ മൈദയല്ലേ, അപ്പോൾ അത്രയും ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. നമുക്ക് ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ 2 വശം മുരിയുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. അതിനുശേഷം അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇത് ഫില്ലിങ് വെക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ മധുരമൊക്കെ വെച്ച് റോൾ ചെയ്യുന്നതായിരിക്കും താല്പര്യം. അപ്പം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള മാവും ഒഴിച്ച് ഇതെല്ലാം ചുട്ടെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. Thank you.